അമേരിക്കൻ ഐക്യനാട്ടിലെ ഒരു പട്ടണത്തിൽ ഒരു വഴിയരികിൽ ഒരു മെഴ്സഡിസ് ബെൻസ് കിടന്നിരുന്നു കാറ്റുപോയ അതിന്റെ ടയർ മാറ്റുവാൻ കഴിയാതെ അതിന്റെ അരികിൽ ഒരു സ്ത്രീ നിന്നിരുന്നു വഴിയിൽ കൂടി വരുന്നവരോടും പോകുന്നവരോടും എല്ലാവരോടും അവർ സഹായം ചോദിച്ചു എന്നാൽ ആരും സഹായിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ആ വഴി വന്ന ഒരു മനുഷ്യൻ വേഗത്തിൽ ആ ടയർ മാറ്റിക്കൊടുത്തു അയാളുടെ ദേഹമെല്ലാം അഴുക്കായി നിനക്ക് എത്ര രൂപ വേണം എന്ന് ആ സ്ത്രീ അവനോട് ചോദിച്ചു അവൻ ഭവ്യതയോടെ എനിക്ക് പണമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാൽ അവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ മാഡം എൻ്റെ പേര് ബ്രെയിൻ ആൻഡേഴ്സൺ മുന്നോട്ട് പോകുമ്പോൾ സഹായം ആവശ്യമായിരിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ എനിക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന പണം എന്നെ മനസ്സിൽ ചിന്തിച്ചിട്ട് അവർക്ക് കൊടുക്കൂ അത് മതി എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ ഹോട്ടലിൽ ആ സ്ത്രീ ആഹാരം കഴിക്കുവാൻ കയറി അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ വന്ന് അവൾക്ക് വേണ്ടതെല്ലാം വേഗത്തിൽ ചെയ്തു കൊടുത്തു ആ സ്ത്രീ എട്ടു മാസം ഗർഭിണിയായിരുന്നിട്ടും മുഖത്ത് ഒരു വിഷമവും ക്ഷീണവും കാണിക്കാതെ സന്തോഷത്തോടെ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ നൂറ് ഡോളർ കൊടുത്തു അത് കൊടുക്കുമ്പോൾ അവൾ ബ്രെയിൻ ആൻഡേഴ്സിന് മനസ്സിൽ ചിന്തിച്ചു ഫുഡ് സപ്ലൈ ചെയ്ത ആ സ്ത്രീ കടക്കാരനെ ആ നൂറ് ഡോളർ ഏൽപ്പിച്ച് ബാക്കി വന്ന പണം കൊടുക്കുവാനായി അവളുടെ അടുക്കലെത്തിയപ്പോൾ മേശയിൽ കൈ തുടയ്ക്കുന്ന തുണിയുടെ അടിയിൽ നാനൂറ് ഡോളർ ഇരുന്നിരുന്നു അവിടെ ഒരു കുറിപ്പ് എഴുതിയും വെച്ചിരുന്നു മൈഡിയർ ഈ പണം നിനക്കാണ് ഈ സമയം നിനക്കിത് ആവശ്യമുണ്ടാകും എനിക്കറിയാത്ത ഒരാൾ എന്റെ വിഷമ സമയത്ത് എനിക്ക് സഹായം ചെയ്തു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇത് ഞാൻ നിനക്ക് ചെയ്യുന്നത് ഒരു നിനക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് നീ ചിന്തിച്ചാൽ സഹായം ആവശ്യമായ വേറെ ഒരാൾക്ക് നിനക്ക് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കൂ എന്ന് എഴുതിയിരുന്നു അടുത്ത മാസം നടക്കുന്ന അവളുടെ പ്രസവത്തിന് ആ ചെലവിന് എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് ആ സ്ത്രീയും ഭർത്താവും വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു ആ സ്ത്രീ വീട്ടിൽ ചെന്ന ഉടനെ തന്റെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട മൈഡിയർ ആൻഡേഴ്സൺ ഇതൊരു സത്യമായ കാര്യമാണ് തക്ക സമയത്ത് ആർക്കോ ഒരാൾക്ക് നാം ചെയ്ത സഹായം നമുക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ വേറെ ആരോ വഴിയായി ലഭിക്കുന്നത് നാമും അനുഭവിച്ചിട്ടില്ലേ മടികൂടാതെ നമുക്ക് മറ്റുള്ളവരെയും സഹായിക്കും